ഞങ്ങൾക്കുണ്ടൊരു പാരമ്പര്യം, വെള്ളക്കാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചൊരു പാരമ്പര്യം. വെള്ളക്കാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചൊരു പാരമ്പര്യം. വെള്ളക്കാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചൊരു പാരമ്പര്യം. നാഷണൽ കോൺഗ്രസ് പാരമ്പര്യം. പ്രതിഷേധം പ്രതിഷേധം. Come on.
തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത്. ടീഷർട്ടും ഇട്ട് തലയിൽ ഹെൽമറ്റും വെച്ച് ആർ എസ് എസിന്റെ ഗുണ്ടകൾ
നാട്ടിലെ വിദ്യാർത്ഥികളെ ഡൽഹിയിൽ തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ അവരെ തല്ലി തകർക്കുമ്പോ കിടന്നുറങ്ങാൻ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും കേരളത്തിലും ഇന്ത്യയിലും മനസ്സില്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം രാംലീല മൈതാനത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, കോൺഗ്രസിന്റെ കുട്ടികൾ ഒരിഞ്ചിനി പുറകോട്ടില്ല, കോൺഗ്രസിന്റെ കുട്ടികൾ ഒരുത്തന്റെ മുമ്പിലും ഇനി മാപ്പും കോപ്പും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന്റെ കുട്ടികൾ ഈ നാടിനു വേണ്ടി പോരാടാൻ ഒരുക്കമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിനതീതമായി നടത്തിയ ഒരു സമരം, ഈ നാടിനെ വിഭജിക്കുന്ന പൗരത്വ ബില്ലിനെതിരെ നടത്തിയ ഒരു സമരം, അതിനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ, അതിനെ തോക്കിക്കൊണ്ട് നേരിടാൻ, അതിന് ടിയർ ഗ്യാസ് കൊണ്ട് നേരിടാൻ, അതിന് വെടിയുണ്ട കൊണ്ട് നേരിടാൻ, അതുകൊണ്ട് ഒതുക്കാമെന്ന് അമിത്ഷായും കുട്ടരും നരേന്ദ്രമോദിയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ്. ഈ നാട് മുഴുവൻ ഈ സമരം മാളിപ്പടരും. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഈ സമരം മാളിപ്പടരും. പൗരത്വ ബില്ല് അത് പിൻവലിക്കുക എന്ന ഒരൊറ്റ ആവശ്യം, അത് മുന്നോട്ട് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെ ദൃശ്യങ്ങളിൽ കണ്ടു, നിങ്ങളെ മൊബൈലിൽ വാട്സപ്പിൽ മെസ്സേജുകൾ വരുന്നത് നിങ്ങൾ കണ്ടു. അവിടെ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു സർവകലാശാലക്കകത്ത് പോലീസിന്റെ നരനായാട്ട്, പോലീസിന്റെ തെമ്മാടിത്തരം അരങ്ങേറുകയാണ്. ആ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന അമിത്ഷായും സംഘവും തിരിച്ചറിയേണ്ടത്, നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ അധികാരമേൽപ്പിച്ചത് ജനങ്ങളെ കീറിമുറിക്കാനല്ല, ജനങ്ങളെ വിഭജിക്കാനല്ല, അതല്ലാതെ മറ്റൊരു പണിയും നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് തെളിയിച്ചിരിക്കുകയാണ്. ഇനിയും ഈ നാട്ടിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ കീറിമുറിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അധികാരത്തിന്റെ സുഖമത്തേൽ നിങ്ങൾക്ക് അന്തി ഉറക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അതിന്റെ ഗൗരവം, പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട ശ്രീ ഭവദാസേട്ടൻ, അതുപോലെ തന്നെ ശ്രീ നന്ദബാലൻ, പ്രിയപ്പെട്ട ശ്രീ സതീശൻ, നമ്മുടെ മനോജ്, നമ്മുടെ കൗൺസിലർമാർ ബോബൻ, ഇസ്മായിൽ അണ്ണൻ, ജനപ്രതിനിധികൾ, മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ഊർജസ്വരായ പടയാളികൾ, നിങ്ങളെല്ലാവരും ഉറക്കമൊഴിച്ചും ഈ പ്രക്ഷോഭത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ തെരുവോരങ്ങളിലും ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാജ്ഭവനിലേക്ക് കെ എസ് യു സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ മാർച്ച് നടക്കുകയാണ്. കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് അവിടെയും മാർച്ച് നടക്കുന്ന എല്ലാ ജില്ലകളിലും ഈ പ്രതിഷേധങ്ങളും ഈ അന്തിയുടെ നട്ടപ്പാതിര നേരത്തും ഈ നാട്ടിലെ പ്രതിഷേധിക്കുന്ന ചെറുപ്പം അവർ ഉയർന്നിരുന്ന് ഈ നാടിന് ഈ ജനാധിപത്യ വിരുദ്ധത, ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ, ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നവരെ, ജനങ്ങളെ വിഭജിക്കുന്നവരെ, വിദ്യാർത്ഥികളെ വേട്ടയാടുന്നവരെ, ക്യാമ്പസുകളെ കലാപഭൂമിയാക്കുന്നവരെ, അവർക്കെതിരെ ഉണർന്നിരുന്നു പൊരുതാൻ ഇനിയും നമ്മുടെ യുവത്വം തയ്യാറാണ്, നമ്മുടെ പാർട്ടി തയ്യാറാണ്. ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും സമരാഭിവാദ്യങ്ങൾ നേരുന്നു. ഇനി വിശ്രമമില്ലാത്ത പോരാട്ടത്തിന്റെ നാളുകളാണ്. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി, ജയ് യൂത്ത് കോൺഗ്രസ്. Amit Shah in the police, Amit Shah in the police.